മോദി ദാദായെ എനിക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ ശുചിത്വ നിയമങ്ങളും എനിക്കിഷ്ടമാണ് ഇങ്ങനെ പറയുന്നത് ഒരു കുരുന്നാണ് ഈ കുരുന്നിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതിയെ പ്രശംസിച്ചുകൊണ്ടുള്ളതാണ് കുഞ്ഞിൻ്റെ വീഡിയോ പ്രധാനമന്ത്രി കൊണ്ടുവന്ന പുതിയ ശുചിത്വ നിയമം തനിക്ക് ഇഷ്ടമായെന്നാണ് വീഡിയോയിൽ പെൺകുട്ടി പറയുന്നത് ധാരാളം നല്ല നിയമങ്ങൾ കൊണ്ടുവന്ന മോദി മോദിദാതായെ എനിക്കിഷ്ടമാണ് എല്ലാവരും വീടുകൾ വൃത്തിയായി സൂക്ഷിക്കാനും മാലിന്യം ചവറ്റുകുട്ടയിൽ ഉപേക്ഷിക്കാനും അദ്ദേഹം പറയുന്നു നമ്മൾ അത് ചെയ്താൽ നമുക്ക് വളരെ നല്ലതാണെന്ന് പെൺകുട്ടി വീഡിയോയിലൂടെ പറയുന്നു പെൺകുട്ടിയുടെ വീഡിയോ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മാസം രണ്ടാം തീയതിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു കേന്ദ്ര സർക്കാർ ശുചീകരണ പരിപാടിക്ക് തുടക്കമിട്ടത് ശുചിത്വ ഭാരതമാണ് ഗാന്ധിജിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ആഴ്ചയിൽ രണ്ടു മണിക്കൂർ നേരം ശുചിത്വത്തിനായി നീക്കിവെക്കാനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സ്വന്തമായി മാതൃക കാട്ടുകയും ചെയ്തിരുന്നു അൻപത്തിയൊന്ന് വർഷം ഭരിച്ചിട്ടും ജനങ്ങൾക്ക് ശൗചാലയം പണി നൽകാനോ പതിനെണ്ണായിരം ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കാനോ കോൺഗ്രസ് ശ്രമിച്ചിരുന്നില്ല മുംബൈയിൽ നടന്ന സ്വച്ഛതാ ഹി സേവ പദ്ധതിയിലെ പരിപാടിയുടെ ഭാഗമായി മാലിന്യം വൃത്തിയാക്കാൻ ഇന്ത്യയുടെ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ ഇറങ്ങിയിരുന്നു മുംബൈയിലെ ബാന്ദ്രയിലാണ് ക്രിക്കറ്റ് ദൈവം സ്വച്ഛഭാരത് പരിപാടിയുടെ ഭാഗമായി ഇറങ്ങിയത് ഒക്ടോബർ രണ്ടിന് അഞ്ച് വർഷം പൂർത്തിയാകുന്ന സ്വച്ഛഭാരത് പദ്ധതി ശുചിത്വമുള്ള ഇന്ത്യ എന്ന മഹാത്മാഗാന്ധിയുടെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനകീയ മുന്നേറ്റമാണ് ശുചിമുറികൾ നിർമ്മിച്ചുകൊണ്ട് മാത്രം ശുചിത്വ ഭാരതമാകില്ലെന്നും ശുചിത്വം ശീലമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജനങ്ങളുടെ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ഭാരത് പദ്ധതിയിലൂടെ സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു പദ്ധതി നിലവിൽ വന്നതോടെ സ്ത്രീകൾ വലിയ തോതിൽ പദ്ധതിയുടെ ഭാഗമായി നാല് വർഷം കൊണ്ട് ഒൻപത് കോടി ശുചിമുറികൾ പണുതു നാലാറ് ലക്ഷം ഗ്രാമങ്ങളെ വെളിയിട വിസർജ്ജ വിമുക്തമാകാൻ കഴിഞ്ഞു ശുചിത്വമുള്ള ഇന്ത്യ എന്ന ബാപ്പുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജനകീയ മുന്നേറ്റമാണിതെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു സ്വച്ഛ ഭാരത് അഭിയാനെ പിന്തുണ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടൻ മോഹൻലാലിന് നേരത്തെ കത്തയച്ചിരുന്നു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടക്കുന്ന സ്വച്ഛതാ ഹി സേവാ പ്രസ്ഥാനത്തിന് പിന്തുണ അറിയിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രി മലയാളത്തിന്റെ മഹാതടനെ കത്തയച്ചത് സിനിമ എന്നത് ആളുകളെ വളരെയധികം സ്വാധീനിക്കുന്ന മാധ്യമമാണ് താങ്കളുടെ പങ്കാളിത്തം നിരവധി ആളുകൾക്ക് പ്രചോദനം നൽകാൻ സഹായമാകും അതിനാൽ താങ്കൾ സ്വച്ഛതാ ഹി സേവ പ്രസ്ഥാനത്തിൽ പങ്കാളിയാവണമെന്നും പ്രധാനമന്ത്രി തന്റെ കത്തിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ നൂറ്റി ഇരുപത് കോടി ജനങ്ങളുടെ ശുചിത്വ നിലവാരം ഉയർത്തുകയും പൊതുസ്ഥലങ്ങൾ വൃത്തിഹീനമാകുന്നത് അവസാനിപ്പിക്കുകയുമാണ് സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ലക്ഷ്യം വെബ്ഡെസ്ക് തത്വമ ന്യൂസ്